ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. സുഭാഷിതം. സർവദേവശരീരഭ്യോ വ്യാവർഭൂത മഹാപ്രഭ ത്രിഗുണാസ മഹാലക്ഷ്മി സാക്ഷാൽ മഹിഷാസുരമർദ്ദിനി. എല്ലാവർക്കും നമസ്കാരം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായ കാലഘട്ടത്തിൽ കൂടിയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും അശാന്തിയുടെ കരാള ഹസ്തത്തിൽ മനുഷ്യർ അമർന്നു കിടന്ന് പിടയ്ക്കുകയാണ്. അക്രമവും അധർമ്മവും അരാജകത്വവും പ്രകൃതിക്ഷോഭങ്ങളും മഹാരോഗങ്ങളും അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം എന്നീ പഞ്ചവികാരങ്ങൾക്ക് അടിപ്പെട്ട് മാനവ മനസ്സുകളിൽ നിന്നും പുറത്തു വരുന്ന തമോ ഗുണ ചിന്താ തരംഗങ്ങൾ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പണത്തിൻ്റെ കുറവല്ല ഇന്നത്തെ ജനങ്ങളുടെ മനപ്രയാസത്തിന് കാരണം. അർത്ഥം സൃഷ്ടിക്കുന്ന അനർത്ഥങ്ങളാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. സർവവിധ ദുഃഖ ദുരിത ദുരന്തങ്ങളിൽ നിന്നും മോചനം നേടുവാൻ ഇവിടെ ഈശ്വര സേവ മാത്രമാണ് അനിവാര്യമായിട്ടുള്ളത്. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ തൽസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനഭികിങ്കരീ കുരുതേ. ഇതാണ് പൂർവസൂരി മതം. ആപത്തിൽ അമ്മയുടെ രണ്ട് പാദങ്ങളെയും നാം മുറുകെ പിടിക്കണം. തൃപാദസേവനം അഖില ശ്രേയോനിദാനം എന്നാണ്. ദേവീപാദ സ്മരണ ചെയ്താൽ ബ്രഹ്മാദിദേവന്മാർ പോലും നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നവരായി, നമ്മുടെ ഹിതകാര്യങ്ങൾ അനുഗ്രഹിച്ചു തരുന്നവരായിരിക്കും എന്നാണ് ഈ ശ്ലോകം ഉപദേശിക്കുന്നത്. കലികാലത്തിൽ ജഗദംബികാ ഭജനം വളരെ ഉത്തമമാണ്. ദേവീ പൂജാവിധികളിൽ നവരാത്രി പൂജകൾക്ക് വളരെ പ്രാധാന്യവുമുണ്ട്. ദുർഗാദേവി, ശ്രീഭദ്രാദേവി, സരസ്വതീദേവി, ചാമുണ്ഡീദേവി, കാർത്യായനീ ദേവി, വനദുർഗാദേവി, അന്നപൂർണേശ്വരി ദേവി, ശ്രീ പാർവതി തുടങ്ങിയ വിവിധ നാമങ്ങളിലും രൂപങ്ങളിലും ദേവിയെ നാം ആരാധിക്കുന്നു. സ്വർണത്തിൻ്റെ രൂപം മാറ്റുമ്പോൾ വളയും മോതിരവും മാലയും കമ്മലുമെല്ലാം ആകുന്നത് പോലെ രൂപം മാറ്റുമ്പോൾ നാമവും മാറുന്നുവെന്ന് മാത്രം. അമ്മ മഹാദേവിക്ക് ദുർഗ എന്ന് പേര് വരാൻ ദുഃഖേന ഗമ്യതേ ഇരു ദുർഗ, ദുഃഖത്തോടെ ഗമിക്കപ്പെടുന്നതിനാൽ ദുർഗ. ദുർഗേ നിവാസോ അസ്യ ഇരു ദുർഗ, ദുർഗത്തിൽ അതായത് ദുർഗമസ്ഥാനത്തിൽ വാസമുള്ളതിനാൽ ദുർഗ. ദുർജ്ഞേയീ ദുർഗ, അറിയാൻ പ്രയാസമായിട്ടുള്ളവൾ ദുർഗ. ദുർഗതി നാശിനീ ദുർഗ, ദുർഗതിക്ക് നാശം വരുത്തുന്നവളും ദുർഗ. ജീവിതം ഭദ്രമാക്കി തരുന്നവൾ ആണ് ശ്രീഭദ്ര. ഭദ്രം കല അതി ഇതാ ഭദ്ര, സ്ത്രീയെ ഐശ്വര്യത്തെ ഭദ്രമാക്കി തരുന്നതിനാലും ശ്രീഭദ്ര എന്നും അമ്മയ്ക്ക് നാമമുണ്ട്. സാരമായ സ്വത്തിൻ്റെ ഉടമയാരോ അത് സരസ്വതി, അത് വിദ്യാദേവത. ഏതൊരു വ്യക്തിയുടെയും സാരമായ സ്വത്ത് വിദ്യയാണ്. മക്കളെ കാത്തുരക്ഷിക്കുകയാണ് അമ്മയുടെ ഉന്നത ധർമ്മം. അതിനാൽ വിദ്യയേകി നമ്മളെ വിജ്ഞരാക്കുന്ന അമ്മ തന്നെയാണ് സരസ്വതിയും. ചണ്ടമുണ്ടന്മാരെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന അമ്മയുടെ ഭാവമാണ് ചാമുണ്ഡേശ്വരി ദേവി. അന്നദാതാവാകുന്ന അമ്മയാണ് അന്നപൂർണേശ്വരി ദേവി. പർവ്വതരാജനായ ഹിമവാന് മേനാദേവിയിൽ നിന്ന് കൈലാസവാസിയെ വേൾക്കുന്ന ശക്തിയാണ് പാർവതി. ഹിമവാൻ ഏറ്റവും വലുതും ഉയർന്നതും അതിനപ്പുറമൊന്നുമില്ലാത്തവൻ. ഏറ്റവും വലുതും ഉന്നതിയും പ്രാപിച്ചത് ഏതോ അത് അറിവാണ്, അതാണ് ഹിമവാൻ. മേനയോ മേന, ഞാനെന്ന ഭാവമില്ലാതെ വിനയത്തിൻ്റെ ഉത്തുംഗത്തിലെത്തിയവൾ മേന. അപ്പോൾ അറിവ് വർദ്ധിച്ച് വിനയം കൊണ്ട് സർവജ്ഞപീഠം കയറിയ ഹിമവാന്റെയും ഹൈമവതിയുടെയും അല്ലെങ്കിൽ മേനയുടെയും പുത്രിയായി അമ്മ ജനിച്ചു. നമുക്കും നല്ല വിനയവും നല്ല അറിവും ഉണ്ടെങ്കിൽ ഈ ദേവിയുടെ അനുഗ്രഹത്താൽ രക്ഷപ്പെടാം.
മഹിഷാസുരവധത്തിനായി ജനിച്ച അമ്മയുടെ ഭാവമാണ് കാർത്യായനീ ഭാവം. ലളിതാ സഹസ്രനാമത്തിലും ദേവീ മാഹാത്മ്യത്തിലും മറ്റു മന്ത്രങ്ങളിലും കാർത്യായനി എന്ന് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. കാർത്യായനി എന്നുള്ള പ്രയോഗം അവിടങ്ങളിലില്ല. കാർത്യായനി എന്ന് പേര് വരുവാനുള്ള സന്ദർഭം ദേവീ ഭാഗവതത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. ദേവന്മാർ ബ്രഹ്മദേവനോടൊപ്പം വിഷ്ണുവിനും ശിവനും മറ്റും സമ്മേളിച്ചിരുന്ന കാർത്യായനി ആശ്രമത്തിൽ ചെന്ന് മഹിഷാസുരനെ വധിക്കുവാനായി അപേക്ഷിച്ചപ്പോഴാണ് ദേവി ആവിർഭവിച്ചത്. ബ്രഹ്മദേവൻ്റെയും മഹാദേവൻ്റെയും വിഷ്ണുദേവൻ്റെയും ഒക്കെ ചൈതന്യത്തിൽ നിന്നാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിലാണ് ഇത് സംഭവിച്ചത്. മഹിഷൻ കാർത്യായന ശിഷ്യനെ സ്ത്രീരൂപത്തിൽ മോഹിപ്പിച്ചു. അത് കണ്ട് കോപിഷ്ടനായ കാർത്യായന മഹർഷി നിന്നെ ഒരു സ്ത്രീ തന്നെ കൊല്ലട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. ശാപം കൊണ്ടാണ് ഈ ആശ്രമത്തിൽ തന്നെ ദേവി മഹിഷാസുരമർദ്ദിനിയായി ആവിർഭവിച്ചത്. മഹിഷാസുരമർദ്ദിനിയായി ആവിർഭവിച്ച ദേവി കാർത്യായന ആശ്രമത്തിൽ ജനിച്ചതുകൊണ്ട് കാർത്യായനി എന്ന് പേര് കിട്ടിയതായി കാളികാപുരാണത്തിൽ പറയുന്നുണ്ട്. ദേവീ ഭാഗവതത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭവും അർത്ഥവും അറിഞ്ഞു വേണം നാം മന്ത്രങ്ങൾ ജപിക്കേണ്ടതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരേ വാക്ക് ഒരേ നാമം തന്നെ ആവർത്തിച്ചു വരുമ്പോൾ അർത്ഥം വ്യതിയാനം സംഭവിക്കാനും സാധ്യതയുണ്ട്. സർവദേവ ശരീരോഭ്യോ യാവർഭൂതാ മഹാപ്രഭാ ത്രിഗുണാസാ മഹാലക്ഷ്മി സാക്ഷാൽ മഹിഷാസുരമർദ്ദിനി എന്നാണ് ഇന്നത്തെ സുഭാഷിതത്തിൽ ആദ്യം നമ്മൾ കേട്ട ശ്ലോകം. മഹിഷാസുരമർദ്ദിനിയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത്, നിസ്സാരപ്പെട്ട സ്ത്രീക്ക് മഹിഷനെ വധിക്കുവാൻ കഴിയുകയില്ലാത്തതിനാൽ ബ്രഹ്മാവിഷ്ണു മഹേശാദി ദേവന്മാരുടെ ശക്തി അംശം സ്വീകരിച്ചുകൊണ്ടാണ് അമ്മ മഹിഷാസുരമർദ്ദിനിയുടെ ചൈതന്യമായി പിറവിയെടുത്തതെന്നാണ്. സ്ത്രീയുടെ ശക്തി അപാരമാണെന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ലോകം ഞെട്ടിവിറയ്ക്കുന്ന ചില പേരുകളുണ്ട്. അവരെ പ്രസവിച്ചത് സ്ത്രീയാണ്. നന്മയിലും മഹത്വത്തിലും ജീവിച്ച ശ്രീരാമകൃഷ്ണനെയും സ്വാമി വിവേകാനന്ദനെയും ശങ്കരാചാര്യരെയും ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമികളെയും പ്രസവിച്ചതും സ്ത്രീകളാണ്. ഇന്ന് കലകളിലും സാഹിത്യത്തിലും നന്മയിലും ഉത്തുംഗ പദവിയിൽ എത്തി നിൽക്കുന്നവരുടെ എല്ലാം മഹത്വം അവരുടെ അമ്മയുടെ അനുഗ്രഹമാണ്. വേദവിത്തുക്കളായും വിഷവിത്തുക്കളെയും പ്രസവിക്കുവാൻ ഇന്നും ഇന്നത്തെ കലിയുഗ സ്ത്രീകൾക്കും പണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആ ശക്തിയാണ് നാം പരാശക്തിയായി കാണേണ്ടത്. ശക്തി നേടുവാൻ ബ്രഹ്മാദിദേവന്മാർ നവരാത്രി വ്രതം അനുഷ്ഠിച്ചു. മധുവിനെ നിഗ്രഹിക്കുവാൻ വിഷ്ണുവും ത്രിപുരന്മാരെ നശിപ്പിക്കുവാൻ ശിവനും രുദ്രാസുരനെ കൊല്ലുവാനായി ദേവേന്ദ്രനും സൃഷ്ടി വിപുലമാക്കുവാൻ ബ്രഹ്മദേവനും രാജർഷിയാകുവാൻ വിശ്വാമിത്രനും ദാരാഭരണകാലത്ത് സ്വന്തം ഭാര്യയായ താരയെ ചന്ദ്രനിൽ നിന്നും ലഭിക്കുവാൻ ബൃഹസ്പതിയും രാവണവധം നടത്തിയ സീതയെ തിരികെ ലഭിക്കാൻ ശ്രീരാമനും നവരാത്രി വ്രതം അനുഷ്ഠിച്ചു. ചുരുക്കത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് എല്ലാ ദേവന്മാരും നവരാത്രി കാലത്ത് ദേവിയെ ഉപാസിച്ചത്. അമ്മയ്ക്ക് സർവസിദ്ധിപ്രദ സർവസമ്പൽപ്രദ സർവദുഃഖവിമോചിനി സർവമൃത്യുപ്രസമനി സർവവിഘ്ന നിവാരിണി സർവാംഗസുന്ദരി സർവസൗഭാഗ്യദായിനി എന്നീ ശക്തികൾ ദേവിയെ സേവിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവിയെ ഭജിക്കുന്നവർക്ക് ഈ അനുഗ്രഹമെല്ലാം അമ്മ കൊടുക്കുന്നുമുണ്ട്. പൊതുവായി കുലോത്തീർണ യോഗിനികൾ എന്നാണ് ഈ ശക്തികളെ വിശേഷിപ്പിക്കുന്നത്. ഈ കുലോത്തീർണ യോഗിനികൾ അമ്മയിലുള്ളതുകൊണ്ട് അമ്മയെ ഭജിച്ചാൽ ഇതെല്ലാം നമുക്കും കിട്ടും. ഈ ശക്തികളുടെ അനുഗ്രഹം നേടാനും കൂടിയാണ് നവരാത്രി പൂജാകാലം അറിവുള്ളവർ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ നവരാത്രിക്കാലത്ത് ഗ്രന്ഥപൂജകൾക്ക് പ്രാധാന്യമുണ്ട്. മറ്റു പലയിടത്തും ആയുധപൂജയ്ക്കാണ് പ്രാധാന്യം. ആയുധപൂജ കർമ്മവിജയത്തിനാണ്, തൊഴിൽ വിജയത്തിനാണ്. ഗ്രന്ഥപൂജ അറിവ് വർദ്ധിക്കാനാണ്.
വിന്ധ്യപർവ്വതത്തിന് അപ്പുറവും ഇപ്പുറവും കർമ്മഭൂമിയും ദേവഭൂമിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ കൊണ്ടുള്ള വിജയത്തിൽ നിന്നും അല്ലെ തൊഴിൽ വിജയത്തിൽ നിന്നും അല്ലെ വ്യവസായ വിജയത്തിൽ നിന്നും എത്രയൊക്കെ ധനം സമ്പാദിച്ചാലും സൗഭാഗ്യമുണ്ടായാലും അറിവ് കൂടി നേടണമെങ്കിൽ അറിവിനെ പൂജിക്കണം, ജ്ഞാന പൂജ നടത്തണം. ജ്ഞാനം ഗ്രന്ഥങ്ങളിൽ ലിഖിതമായിട്ടുള്ളത് കൊണ്ട് ആ ഗ്രന്ഥപൂജ നടത്തും. ഈ നവരാത്രിക്കാലം വ്രതശുദ്ധിയോടുകൂടി 9 പകലുകളിൽ ആഹാരം ഉപേക്ഷിച്ച് വൈകിട്ട് നാമമാത്രമായി പഴവർഗ്ഗങ്ങൾ കഴിച്ച് ലളിതാ സഹസ്രനാമം, സരസ്വതി സഹസ്രനാമം, മൂകാംബികാ സഹസ്രനാമം, ഭദ്രാ സഹസ്രനാമം, ദേവീ ഭാഗവത പാരായണം, ദേവീ മഹാത്മ്യം ജപിക്കൽ, പ്രത്യേകിച്ചും സപ്തശതി ചൊല്ലൽ, ഇതൊക്കെ ഭക്തിയോടുകൂടി ജപിച്ച് പൂജിച്ച് ഗ്രന്ഥ നമസ്കാരം നടത്തി ഉപാസിച്ചാൽ അത് ശ്രേഷ്ഠമാണ്. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ ദേവീ ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തി ധന്യരാകണം. അതിന് ബോധപൂർവം ശ്രമിക്കണം. കാലദംഷ എന്ന ദുരിതകാലം ഒഴിവാക്കാൻ നവരാത്രി വ്രതവും പൂജയും ഉപകരിക്കും. ഈ കാലത്ത് ദേവീ ഭാഗവതം നവാഹയജ്ഞത്തിൽ പങ്കെടുക്കുന്നതും ശ്രേഷ്ഠമാണ്. ദേവിയുടെ പൂജാവിധികളും അപാരമായ ശക്തിവിശേഷങ്ങളും ദുഷ്ടനിഗ്രഹങ്ങളും ഗായത്രി സഹസ്രനാമവും അടങ്ങിയ വിശിഷ്ട പുരാണമാണ് ദേവീ ഭാഗവതം. അതിലുള്ള തത്വങ്ങൾ ഗ്രഹിച്ച് ചിത്തമാലിന്യം അകറ്റണം, ഉത്തമ മനുഷ്യരാകണം. അതിന് ദേവീ ഉപാസന അത്യന്തം ഉപകരിക്കും. ദുഃഖവിനാശിനി ദുർഗയെ ജയ ജയ, കാലവിനാശിനി കാളിയെ ജയ ജയ, സമ്പദ്ദായകി സരസ്വതി ജയ ജയ, ജ്ഞാനദായകി സരസ്വതി ജയ. അമ്മ എല്ലാവരെയും, ഇന്ന് നവമിയാണ്, നന്നായി എല്ലാ ഭഗവതിക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ ജീവിതവും സ്വത്തും മക്കളും ആഗമങ്ങളും ജംഗമങ്ങളും എല്ലാം അമ്മ തന്നതാണ്. ഇന്നൊരു ദിവസം എല്ലാം അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ശക്തിയും അതിനെല്ലാം കൂടുതൽ സൗഭാഗ്യവും അതിനെല്ലാം കൂടുതൽ അനുഗ്രഹവും കിട്ടുവാൻ, അങ്ങനെയൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.